Let's go. I wake up to a little bit of drool on my pillow, feel like it's gonna be a bad day. Yeah, I'm tired of shit and the coffee ain't hit yet, damn ain't that great. I don't wanna go to work cause my boss is a jerk and I'm not even that paid. I need a change in my life cause I don't feel alive and there's nothing that makes me happy. Oh, hold my beer for a minute, I'm about to quit my job, cash in. Downtown Toronto, Kendra Bagatala, Toronto Railway Museum, നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടുത്തെ പരിപാടി തുടങ്ങുന്നത് ഉച്ചയ്ക്ക് 12 മണി തൊട്ട് വൈകുന്നേരം 5 മണി വരെയാണ്. അപ്പോൾ നമ്മൾ നേരെ നമുക്ക് അതിൻ്റെ കാഴ്ചകൾ കാണാൻ പോവാം. അപ്പോൾ ഇവിടെ പണ്ടത്തെ ട്രെയിനുകളുടെ ഭാഗങ്ങൾ തൊട്ട് നമുക്ക് അത്യാധുനിക സർവീസുള്ള നമ്മുടെ ഗോ ട്രെയിൻ വരെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇനി ഈ ഒരു സർക്കിൾ മൊത്തം നമുക്ക് കവർ ചെയ്ത് മുന്നോട്ട് പോവാം. ഇവിടെ കാനഡയിലെ ട്രെയിനിൻ്റെ ഒക്കെ ഹിസ്റ്ററി ഒക്കെ ഉണ്ട്. ആദ്യം ഉണ്ടായിരുന്ന ട്രെയിൻ എപ്പോഴാണ് നിർമ്മിച്ചത്, അതിൻ്റെ നമ്പറുകൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഇത് വളരെ അടുത്താണ്, അതായത് നമ്മളിപ്പം മീൻസ് അക്വോറിയം ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അക്വോറിയത്തിൻ്റെ ഒക്കെ അടുത്തായിട്ടാണ്, ജസ്റ്റ് കുറച്ച് വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പം ഡൗൺ ടൗൺ ടോറൻ്റയിലേക്ക് പോകുന്ന ആൾക്കാർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ അതെന്തായാലും ഒരു നല്ലതായിരിക്കും, കൂടുതൽ ടൈമും വേസ്റ്റ് ആവുന്നില്ല, അല്ലാതെ തന്നെ നമുക്ക് കുറച്ച് കാഴ്ചകൾ കാണുകയും ചെയ്യാം. അയൺമാൻ സിനിമകൾ കണ്ടിട്ടുള്ളവർക്ക് അറിയാം, അയൺമാൻ്റെ ഓരോരോ മോഡൽസിന് ഓരോ നമ്പർ ഉണ്ട്, മാർക്ക് 1 എന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ ഇവിടുത്തെ ട്രെയിനിൻ്റെയും അവർ കൃത്യമായിട്ടുള്ള മോഡൽ നമ്പറുകൾ നൽകി പഴയ തൊട്ട് പുതിയതരമുള്ള നമ്പറുകൾ അവരിവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഈ ഒരു മ്യൂസിയം തന്നെ കമ്പാർട്ട്മെൻറ്റ്, നമ്മുടെ ട്രെയിനിൻ്റെ ഒക്കെ ഒരു കമ്പാർട്ട്മെൻറ്റ് മോഡൽ വൈസാണ് അവരിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നമുക്ക് പോകുമ്പോൾ പല കാഴ്ചകളും നമുക്ക് അതിൻ്റെ ഉള്ളിൽ കാണാൻ സാധിക്കുന്നതാണ്. പഴയ ട്രെയിനിൻ്റെ രൂപം തൊട്ട് പുതിയ ട്രെയിൻ വരെ അവരിവിടെ നല്ല രീതിയിൽ അതിൻ്റെ മോഡി ഒട്ടും കുറയാതെ തന്നെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. റെയിൽ പാളം കണക്കിനെയാണ് അവർ ഇതിൻ്റെ ഒരു ഔട്ട്ലൈൻ ചിത്രീകരിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു കുട്ടി ട്രെയിൻ ഇപ്പോൾ ഇവിടുത്തെ ഒരു സ്റ്റേഷൻ മാസ്റ്റർ ഇലക്ട്രിക്കലായിട്ട് അത് മൂവ് ചെയ്യാൻ നമുക്ക് കാണാൻ സാധിക്കും. പുള്ളിക്കാരൻ അതിൻ്റെ എൻജിനൊക്കെ ശരിയാക്കി ഇപ്പോൾ ഈ കാണുന്ന ഒരു റെയിൽവേ പാളത്തിൽ കൂടെ അതിനെ ഇപ്പോൾ ഓടിച്ച് ഒരു റൗണ്ടൊക്കെ കറങ്ങി വരുന്നുണ്ട്. നമ്മുടെ ഗോട്രേൻ്റെ സെയിം സെറ്റപ്പിലാണ് അതിൻ്റെ കളറൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പുള്ളിയിപ്പോൾ മാൻ പവർ പുള്ളിങ്ങിലൂടെ അതിനെ പവർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നേരെ കുറച്ച് കഴിയുമ്പോൾ സ്റ്റാർട്ട് ചെയ്ത് ഒരു വട്ടം കറങ്ങി തിരിച്ചു വരുന്ന നമുക്ക് കാണാൻ സാധിക്കും. മറ്റ് കാഴ്ചകൾ കൂടെ തന്നെ ഈ കാഴ്ചയും കാണാനായിട്ട് ഇവിടെ ആൾക്കാർ തടിച്ചു കൂടിയിട്ടുണ്ട്. അതായത് അത്രയും വലിയൊരു ട്രെയിനിൻ്റെ ഒരു ഏകദേശം ചെറിയൊരു സെറ്റപ്പിൽ അത് കാണിച്ചിട്ട് അതിന് ഓടിക്കുന്നത് കാണാൻ ഒരു കൗതുകം ഉണ്ടാവുമല്ലോ. അതുപോലെ നമ്മുടെ ഗോ ട്രെയിൻ്റെ ഒരു മോഡലും അതുപോലെ പഴയ ട്രെയിനുകളുടെ മോഡലും അവർക്ക് ഇവിടെ നിരന്തരമായിട്ട് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് മൊത്തം കാഴ്ചകൾ ഈ ബിൽഡിങ്ങിൻ്റെ ഈ ഒരു ഇത്രയും ബിൽഡിംഗ് നിറഞ്ഞു നിൽക്കണതിൻ്റെ ആ ഒരു ഗ്യാപ്പിൽ കൂടെ ഇതൊക്കെ കണ്ടു കണ്ട് നമുക്ക് പോവാം. അതുമാത്രമല്ല, നമുക്ക് ആ ഓരോ മോഡലുകളില്ലേ പഴയ ട്രെയിനുകളുടെ, അപ്പം ആ ട്രെയിനിൻ്റെ അവിടെയൊക്കെ കയറിയിട്ട് നമുക്ക് ജസ്റ്റ് കാണാം അതിൻ്റെ ഉള്ളിൽ എന്താണ്, പിന്നെ അതുപോലെ ഫോട്ടോസ് എടുക്കാം. അങ്ങനെ മീൻസ് വളരെ നല്ലൊരു യാത്രയായിട്ട് ഞങ്ങൾക്ക് തോന്നി. കാരണം ആദ്യമായിട്ടാണ് ഇങ്ങനെ പഴയ ട്രെയിനുകളൊക്കെ നമ്മൾ സിനിമയിലൊക്കെ അല്ലേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അത് ജസ്റ്റ് മീൻസ് റിയൽ ആയിട്ട് കാണുമ്പോൾ അതൊരു രസമാണ്. നമ്മുടെ നാടൻ എക്സിബിഷൻ പോലെയൊക്കെ തന്നെ സ്റ്റാളുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഓരോ സ്റ്റാളും സ്റ്റാൾ 1 തൊട്ട് സ്റ്റാൾ 35-36 വരെ അവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ റെയിൽവേ മ്യൂസിയത്തിൻ്റെ ഇടയിൽ തന്നെ നല്ലൊരു റെസ്റ്റോറൻറ്റ് രീതിയും അവരിവിടെ നമുക്ക് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർക്ക് കണ്ട് ഒരു ക്ഷീണമൊക്കെ തോന്നുന്നവർക്ക് ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുകയോ ചെയ്യാം. അതേ ഇപ്പോൾ പറഞ്ഞ പോലെ കമ്പാർട്ട്മെൻറ്റുകൾ തിരിച്ചുള്ളതിൽ ഓരോ കമ്പാർട്ട്മെൻറ്റിലും എൻജിൻസും അതുപോലെ ട്രെയിനിൻ്റെ ഓരോ പാർട്സൊക്കെ വെച്ചിട്ട് ഇവിടെ അവർ സെറ്റാക്കിയിട്ടുണ്ട്. നമ്മളെ കൂടുതൽ ആകർഷിക്കാനും നമുക്കിവിടെ റെയിൽവേ മ്യൂസിയത്തിൻ്റെ ചരിത്രം പറഞ്ഞു തരാനായിട്ടാണ് മെയിനായിട്ടും ഇവിടെ ഈ സംഭവം അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കനേഡിയൻ പസഫിക് ട്രെയിനിൻ്റെ ഒരു ഏകദേശ രൂപകൽപ്പനയാണ് ഇവർ ചെയ്തു വെച്ചിരിക്കുന്നത്. 7020 എന്ന മോഡലാണ് ഇവരുടെ സെറ്റാക്കി വെച്ചിരിക്കുന്നത്. ഞാനപ്പോൾ അതിലൊന്ന് തൊടാനും പഴമയുടെ ഒരു ഗൃഹാതുരത്വം തൊട്ടനുഭവിക്കാൻ തന്നെ എനിക്ക് ഭാഗ്യം കിട്ടി. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിനാണ് ഞാനിപ്പോൾ അതിൻ്റെ എൻജിൻ ക്യാബിൻ്റെ അവിടെ വരെ പോയിട്ട് തിരിച്ചു വരുന്ന ഒരു ദൃശ്യവിസ്മയമാണ് നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. തുടർന്ന് നമ്മൾ മറ്റ് ബോഗികളിലും കാണാൻ പോയിട്ട് 6213 മോഡലും അതിനുശേഷം തന്നെ നമ്മുടെ ഗോ ട്രെയിനിൻ്റെ ഒരു മോഡലും അതുപോലെ തന്നെ 6213 മോഡൽ കനേഡിയൻ നാഷണൽ റെയിൽവേയുടെ മോഡൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. തുടർന്ന് നമ്മളവിടെ ഒരു എക്സിബിഷൻ പോലെ നമുക്ക് ഉള്ളിൽ നിന്ന് സെറ്റ് ആക്കിയിട്ടുണ്ട്. അവിടെ തന്നെ പഴയ മോഡൽസും അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും കനേഡിയൻ റെയിൽവേ മ്യൂസിയത്തിൻ്റെ ഒരു ഏകദേശം ഒരു ചരിത്രമൊക്കെ അവിടെ പറയുന്നുണ്ട്. അപ്പോൾ അത് സ്റ്റാൾ 17-ലാണുള്ളത്. നമുക്ക് ഉള്ളോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് കൊച്ചുകുട്ടികൾ വരെ അവിടെ ഇരുന്നിട്ട് ഇത് വായിച്ച് പഠിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. അതുമാത്രമല്ല, അതിൻ്റേതായ മറ്റ് സംഭവങ്ങളും
അത് രൂപകൽപ്പന ചെയ്ത ആൾക്കാരുടെ പേരും വിവരങ്ങളും തുടങ്ങിയ വിശദാംശങ്ങളും അടക്കമാണ് അവർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഒരു $5 $10 സ്പെൻഡ് ചെയ്താൽ നമുക്ക് അവിടെ പോയി കണ്ടുവരാവുന്ന കാര്യമാണിത്. അതുപോലെ തന്നെ ഇവിടെ ഓരോരോ മോഡലുകളും ബോഗികളിലൊക്കെ കയറി നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള ചാൻസ് നമുക്കിവിടെ തരുന്നതായിട്ടുണ്ട്. അപ്പോൾ അതേ ഡോപ്പൂസും ഫ്രണ്ടും കൂടി നേരെ ആ ട്രെയിനിൽ കയറി അവിടെ നല്ലൊരു ഫോട്ടോ എടുപ്പും വീഡിയോ എടുപ്പൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം ഞാൻ അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള ദൃശ്യവശങ്ങൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പണി റിപ്ലേസ് അക്വേറിയം, സി എൻ ടവർ, ഡൗൺ ടൗൺ ടൊറൻറ്റോ ഈ ഏരിയകളിലൊക്കെ അടുത്തതിനായിട്ടാണ് റെയിൽവേ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ മറ്റ് കാഴ്ചകൾ കാണുന്നതിനൊപ്പം തന്നെ ഈ ഒരു കാഴ്ച കൂടി നമ്മൾ കാണുന്നത് വളരെ നമ്മുടെ കാനഡയുടെ റെയിൽവേ ചരിത്രത്തെ കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ പഠിക്കുന്നതായിട്ട് നമ്മളെ വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് മുമ്പിൽ ഈ ഒരു കാഴ്ച കാണിക്കുന്നത് കാനഡയുടെ റെയിൽവേ മ്യൂസിയത്തിനെ കുറിച്ചും ടൊറൻറ്റോ റെയിൽവേ മ്യൂസിയത്തിനെ കുറിച്ചും കൂടുതലായിട്ട് മനസ്സിലാക്കി തരുന്നതിനായിട്ടാണ്. ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഒരു ടൊറൻറ്റോ മ്യൂസിയത്തിലേക്കുള്ള യാത്രയുടെ സംക്ഷിപ്ത രൂപം.